വെൽക്കം ടു ഓൾ. ഇന്നത്തെ ഇത് കുക്കിംഗ് വീഡിയോ അല്ല. ഇന്ന് നമുക്ക് ഫിഷ് എങ്ങനെ ഒരു മാസത്തോളം കേടാവാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതുമാത്രമല്ല, ഈ ഒരു മാസത്തേക്ക് വേണ്ടി നമുക്ക് നേരത്തെ തന്നെ ഈ ഫിഷ് പൊരിക്കാനായിട്ട് പുരട്ടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് മീനാണ് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. നന്നായിട്ട് കഴുകിയെടുക്കുക, ഈ കറുത്ത നിറമൊന്നും ഇല്ലാതെ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകുമ്പോൾ ഒരല്പം നാരങ്ങാ നീരും ഉപ്പും ചേർത്ത് കഴുകുകയാണെങ്കിൽ ആ സ്മെല്ലും ഉണ്ടാവില്ല, മീനിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാകില്ല, നല്ല ഫ്രഷ് ആയിട്ട് ഈ ഒരു മാസം ഇരിക്കും. നമുക്ക് മീനൊക്കെ കുറച്ച് ലാഭത്തിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ രണ്ട് തരത്തിലുള്ള മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും മീൻ കിട്ടുമ്പോൾ കറി വെക്കുന്നത് ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിലോട്ടും മാറ്റും, പൊരിക്കാനുള്ളത് ഇതുപോലെ മസാല ചെയ്ത് വേറൊരു കണ്ടെയ്നറിലോട്ടും മാറ്റും. പിന്നെ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ഫിഷ് വലിയൊരു കണ്ടെയ്നറിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നതാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ആ ഒരൊറ്റ കണ്ടെയ്നർ മാത്രം പുറത്ത് വെച്ച് ഐസ് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. എപ്പോൾ കറി വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല വൃത്തിയാക്കിയതിന് ശേഷം നല്ല കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലോട്ട് മാറ്റുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനി അതിലോട്ട് നിറച്ച് വെള്ളം, ഫുള്ളായി വെള്ളം ഒഴിച്ച് വയ്ക്കുക. വൃത്തിയാക്കി തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ വീണ്ടും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഐസ് അലിഞ്ഞ ശേഷം നമുക്ക് കറിയിൽ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെ വയ്ക്കുന്ന മീന് നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ല പൊരിക്കാനും പറ്റും. പക്ഷേ നമ്മൾ മസാല ചെയ്ത് വയ്ക്കുന്ന മീനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കിത് രണ്ടും അടച്ച് ഫ്രീസറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചേക്കുന്ന ഫിഷിലോട്ട് മസാല ചേർക്കാം. ഇവിടെ ഞാനൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മീനും പുരട്ടിയെടുക്കാം. ഇങ്ങനെ മസാല ചേർത്ത് വെക്കുന്ന മീൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് കണ്ടെയ്നറിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ടാകും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.